ഹ്രസ്വ ചിത്രങ്ങളിലൂടെ എത്തി പിന്നീട് മലയാള സിനിമാ സംവിധായകരുടെ ഗണത്തിലേക്ക് ഉയർന്നയാളാണ് അൽഫോൺസ് പുത്രൻ. പ്രേമം സിനിമയിലൂടെ മലയാളത്തിനോടൊപ്പം തമിഴ് സിനിമാ പ്രേക്ഷകർക്കിടയിലും ശ്രദ്ധേയനായി. സോഷ്യൽ മീഡിയയിൽ സജീവമായ അൽഫോൺസ് പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴിതാ നടൻ പൃഥ്വിരാജിനെ കുറിച്ച് സംവിധായകൻ കുറിച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഡയലോഗുകൾ പഠിക്കുന്ന കാര്യത്തിൽ പൃഥ്വിരാജ് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നാണ് സംവിധായകൻ പറയുന്നത്. ഗോൾഡിന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവച്ച് അൽഫോൺസ് കുറിച്ചു. ഡയലോഗുകൾ പഠിക്കുമ്പോൾ പൃഥ്വിരാജ് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെയാണ്. അഭിനയിക്കുമ്പോൾ 6 അഭിനേതാക്കളുടെ ഡയലോഗുകളെങ്കിലും അദ്ദേഹം തിരുത്തിയത് ഞാൻ ഓർക്കുന്നു. ഹോളിവുഡിലേക്ക് ഉടൻ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഒരു പ്രൊഫഷണൽ. ഹിന്ദി സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ ശക്തി അറിയാം. മൊഴി, കനാകണ്ടേൻ, ഇന്ത്യൻ റുപ്പി, നന്ദനം, ക്ലാസ്മേറ്റ്സ് എന്നിവയാണ് രാജുവിന്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ. തനിത്തങ്കം എന്നാണ് അൽഫോൺസ് പുത്രൻ കുറിച്ചത്. നിരവധി പേർ പോസ്റ്റിന് കമന്റുകളും ചെയ്തിട്ടുണ്ട്. ബിരുദ പഠനത്തിന് ശേഷം അൽഫോൺസ് പുത്രൻ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും സംവിധാനം ചെയ്യാൻ തുടങ്ങി. അർക്കൻ, സുട്ടും വിഴി എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ വർക്കുകൾ. അതിനുശേഷം ക്ലിങ് ക്ലിങ് എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തു. പിന്നീട് അൽഫോൺസ് പുത്രൻ ചെയ്ത ഷോർട്ട് ഫിലിം നേരമായിരുന്നു. വിജയ് സേതുപതി, ബോബി സിൻഹ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ദി ഏഞ്ചൽ ആയിരുന്നു അടുത്ത ഷോർട്ട് ഫിലിം. അൽഫോൺസ് ചെയ്ത എല്ലാ ഷോർട്ട് ഫിലിമുകളും തമിഴിലായിരുന്നു. നിവിൻ പോളി, നസ്രിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് എന്ന മ്യൂസിക് വീഡിയോ സംവിധാനം ചെയ്തു. പിന്നീട് തമിഴിൽ എലി എന്നൊരു ഷോർട്ട് ഫിലിം ബോബി സിൻഹ, നിവിൻ പോളി എന്നിവരെ വെച്ചെടുത്തു. അൽഫോൺസ് പുത്രൻ 2013 ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നേരം എന്ന ഷോർട്ട് ഫിലിം അതേ പേരിൽ നസ്രിയ, നിവിൻ പോളി എന്നിവരെ നായികാ നായകന്മാരാക്കി മലയാളത്തിലും തമിഴിലും സിനിമയായി സംവിധാനം ചെയ്തു. സാമ്പത്തിക വിജയമായ നേരത്തിന് ശേഷം 2015 നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പ്രേമം സംവിധാനം ചെയ്തു. വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു പ്രേമം. പ്രേമം എന്ന എക്കാലത്തെയും ജനപ്രിയ ചിത്രം കഴിഞ്ഞ 7 ഇടവേളയ്ക്ക് ശേഷം അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം പുറത്തിറങ്ങിയ ഗോൾഡ്. അതിനാൽ തന്നെ വൻ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രത്തിന് പ്രേക്ഷക പ്രതീക്ഷകൾക്കൊപ്പം ഉയരാനായില്ല. വലിയ ഹൈപ്പ് ഉയർത്തിയ ചിത്രമായിരുന്നതിനാൽ തന്നെ ചിത്രം ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകരുടെ വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നിരുന്നു. അതേസമയം ഗോൾഡിന് ശേഷം അൽഫോൺ സംവിധാനം ചെയ്യുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. തമിഴിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രം ഏപ്രിൽ അവസാനം ആരംഭിക്കും എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.